ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇനി ഞാൻ വന്നിട്ടുള്ളത് 10 പൈസ ചിലവില്ലാതെ നമുക്ക് എങ്ങനെ നമ്മുടെ സൗന്ദര്യം നിലനിർത്താം അതിൻ്റെ ഒരു ട്രിക്കായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണണം കേട്ടോ. ചെമ്പരത്തിപ്പൂ കൊണ്ടുള്ള ഒരു മിറക്കൽ ഡ്രിങ്ക് ആണ് കേട്ടോ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താനായി പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് കുറച്ച് ചെമ്പരത്തിപ്പൂ ശേഖരിക്കാം കേട്ടോ. നമ്മുടെ ശരീരത്തിലുള്ള രക്തക്കുറവ് മാറിക്കിട്ടും, അതുപോലെ തന്നെ കൈകാലുകളിലുള്ള തരിപ്പ് മാറിക്കിട്ടാനും എല്ലാറ്റിനും ഇത് വളരെ ഉപയോഗപ്രദമായിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ. ഈ ഡ്രിങ്ക് നിങ്ങൾ സ്ഥിരമായി 2 ആഴ്ചയെങ്കിലും കുടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് നേരിട്ട് തന്നെ അനുഭവിക്കാൻ സാധിക്കും കേട്ടോ. ആർത്തവപരമായിട്ടുള്ള വയറുവേദനയ്ക്കും അതുപോലെ തന്നെ അമിതമായിട്ടുള്ള കൊഴുപ്പ് നിയന്ത്രിക്കാനും ഇതിന് കഴിവുണ്ട് കേട്ടോ. ചെമ്പരത്തിപ്പൂവിന് വളരെയധികം ഗുണങ്ങളുണ്ട് കേട്ടോ. സ്കിന്നിനും ഹെയറിനും ഒരുപോലെ തന്നെ ഗുണം ചെയ്യുന്ന ഒന്നാണ് ഈ ചെമ്പരത്തിപ്പൂവ്. പ്രായം കൂടുന്തോറും നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ചുളിവുകളെ നിയന്ത്രിക്കാനും അതുപോലെ സ്കിന്ന് നല്ല ബ്രൈറ്റായിട്ടും യങ്ങായിട്ടും നിലനിർത്താനായിട്ട് ഈ ഡ്രിങ്ക് നമ്മളെ സഹായിക്കും. പൈസ ചെലവില്ലാതെ നമ്മുടെ സൗന്ദര്യം നിലനിർത്താൻ പറ്റുന്ന ടിപ്പുകളാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. ഇവിടെ ഇപ്പോൾ ഞാൻ ചെമ്പരത്തിപ്പൂവ് പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഡ്രിങ്ക് തയ്യാറാക്കിയെടുക്കാം. നമുക്ക് ഈ ചെമ്പരത്തിപ്പൂവിൻ്റെ ഇതളുകൾ മാത്രമാണ് കേട്ടോ ആവശ്യമായിട്ടുള്ളത്. ബാക്കിയുള്ള ഭാഗം നമുക്ക് കളയാം കേട്ടോ. ഞാനിവിടെ എല്ലാ പൂക്കളുടെയും ഇതളുകൾ ഇതുപോലെ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ പൂക്കൾ 1-2 തവണ നല്ലതുപോലെ കഴുകിയെടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ എല്ലാ പൂക്കളും കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് 3 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കാം. ഇത് തുറന്ന് വെച്ചിട്ട് കുക്ക് ചെയ്യാൻ പാടില്ല കേട്ടോ. മൂടി വെച്ചിട്ട് വേണം നമുക്കിത് കുക്ക് ചെയ്യാനായിട്ട്. ഇനി ഞാനിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1 ഇഞ്ച് ശർക്കരയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇനി ശർക്കരയുടെ ഫ്ലേവർ ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പഞ്ചസാര വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ ഡ്രിങ്ക് ഇപ്പോൾ നല്ലോണം തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതിൻ്റെ കളറെല്ലാം മാറിയിട്ടുണ്ട്. ഇത് നല്ല ഔഷധ ഗുണമുള്ള ഒരു ഡ്രിങ്കാണിത്. ഇതിൻ്റെ ടേസ്റ്റ് നമ്മൾ സാധാ ചായ കുടിക്കില്ലേ അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ് ഉണ്ടാവുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നല്ലൊരു ഡ്രിങ്കാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. ഇനി ഇത് ചൂടാറിയതിന് ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്. ഞാനിതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള കളർ എന്താണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മുടെ ഡ്രിങ്കിൻ്റെ കളർ. അപ്പോൾ ഇത് 2 ആഴ്ച നിങ്ങൾ തുടർച്ചയായിട്ട് കുടിക്കുകയാണെങ്കിൽ നല്ല ചേഞ്ച് ഉണ്ടാവും. ഒരുപാട് ആൾക്കാർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള നല്ലൊരു ടിപ്പാണിത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് വീട്ടിൽ ഉണ്ടാക്കി നോക്കുക. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. ഏതൊരു വസ്തുവിനും ഗുണമുള്ളത് പോലെ തന്നെ ചെറിയ ദോഷങ്ങളുണ്ടായിരിക്കും. ഇതിൻ്റെ ഒരു ദോഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ആളുകളും അതുപോലെ പ്രഗ്നൻറ്റ് ലേഡീസും പിന്നെ കുഞ്ഞു കുട്ടികളൊന്നും ഇത് കഴിക്കുന്നത് അത്ര നല്ലതല്ല. എല്ലാവർക്കും ഇത് വളരെ ഗുണമുള്ള ഒരു ഡ്രിങ്കാണ്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷനിൽ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെക്കും എല്ലാവർക്കും ബൈ ബൈ.